കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണുമായി ജനം മികച്ച രീതിയിൽ സഹകരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് എന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ പ്രതീകാത്മകമായി എല്ലാവരും ഏപ്രിൽ അഞ്ചിന് രാത്രി ഒൻപതിന് പ്രകാശം തെളിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നിട്ടു മരണസംഖ്യയും ഉയരുകയാണ് കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാൻ രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിനോട് ജനങ്ങൾ മികച്ച രീതിയിലാണ് സഹകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാമൂഹിക അകലമാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഏക മരുന്നെന്നും ലോക്ഡൌണിലൂടെ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന മാതൃക രാജ്യം സൃഷ്ടിച്ചെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി അതേസമയം കൊറോണ എന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ എല്ലാവരും ഏപ്രിൽ അഞ്ചിന് ദീപം തെളിയിക്കണമെന്ന ആഹ്വാനമാണ്മോദി നടത്തിയത് രാത്രി ഒൻപത് മണിക്ക് ഒൻപത് മിനിറ്റ് രാജ്യത്തെ മുഴുവൻ വൈദ്യുതി വിളക്കുകളും അണയ്ക്കണം ടോർച്ചോ മൊബൈൽ ഫ്ലാഷ് ലൈറ്റോ പ്രകാശിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ സാമൂഹിക ശക്തി പ്രകടമാക്കുന്ന ദിനങ്ങളാണിതെന്നും രാജ്യമൊന്നായി കൊറോണയോട് പൊരുതുകയാണെന്നും ആരും ഒറ്റയ്ക്കല്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഏപ്രിൽ नौ मिनट चाहता हूं ध्यान से सुनिएगा पांच अप्रैल को रविवार को रात नौ बजे घर की सभी लाइटें बंद करके घर के दरवाजे पर या बालकनी में खड़े रहकर नौ मिनट के लिए मोमबत्ती दिया टॉर्च या मोबाइल की फ्लैशलाइट जलाएं मैं फिर कहूंगा मोमबत्ती दिया टॉर्च या मोबाइल की फ्लैशलाइट पांच अप्रैल को रात को नौ बजे नौ मिनट तक जरूर जलाएं അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ഉയർന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളിലാണ് ഇതുവരെ ഇന്ത്യയിൽ കൊറോണ വൈറസ് വ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മാത്രം ആളുകൾക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത് ഏറ്റവുമധികം കൊറോണ വൈറസ് ബാധിതർ മഹാരാഷ്ട്രയിലാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം ഉയരുകയാണ് അതേസമയം കോവിഡ് എന്ന മഹാമാരിയെ തടയുന്നതിന് ബാങ്ക് ഇന്ത്യയ്ക്ക് ഒരു ബില്യൺ യു എസ് ഡോളർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു കോവിഡ് ബാധിച്ച രാജ്യങ്ങളെ സഹായിക്കാനായി മില്യൺ ഡോളർ ബാങ്ക് മാറ്റിവച്ചിട്ടുണ്ട് കോവിഡ് അതിജീവനത്തിന്റെ ആദ്യ പടിയെന്നോണം ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾക്കുള്ള ധനസഹായ പാക്കേജാണ് ബാങ്ക് പ്രഖ്യാപിച്ചത്